പ്രിയപ്പെട്ട സാറാമ്മേ, ജീവിതം യൗവന തീഷ്ണവും പ്രേമ സുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? സാറാമ്മ, അവൾ എന്താണ് എൻ്റെ മുറിയുടെ ജനലിലൂടെ എടുക്കുവാൻ ശ്രമിക്കുന്നത്? മുണ്ട്, ഷർട്ട്, പേഴ്സ്. സാറമ്മയെ ഞാൻ ആത്മാർത്ഥമായ ജീവനും ഇല്ല സ്നേഹിക്കുന്നില്ലേ? എന്നോട് പറഞ്ഞാൽ പോരെ സാറാമ്മ, എന്തും ഞാൻ നൽകത്തില്ലേ? ഞാൻ കണ്ടു അവിടെ പൊങ്ങി നിൽക്കുന്നത്. കയ്യോടെ പിടിച്ചു അവള് പണ്ടേ കള്ളിയടാ. അല്ല, അതെന്താ എടുക്കാൻ ഭാവിക്കുന്നത്? ശ്രീമാൻ കേശവൻ നായർക്ക് വന്ന മാസിക പോസ്റ്റ് ശിബായി ജനലിലൂടെ അകത്തേക്കിരുന്നത് കണ്ടു. പണിയൊന്നുമില്ലാതെ വെറുതെ ഇരുന്ന് മുഷിഞ്ഞു. എന്നാ പിന്നെ ഒന്ന് വായിച്ചേക്കാമെന്ന് കരുതി. പണിയൊന്നുമില്ലെങ്കിൽ പതുക്കെ എന്നെയൊന്ന് സ്നേഹിച്ചുകൂടെ? സാറമ്മേ, ദേ ഇത് പിടി. എന്താണത്? എൻ്റെ ഹൃദയത്തിൻ്റെ താക്കോൽക്കൂട്ടം. ഓ, പ്രേമലേഖനം. അത് കലക്കി, അതാ പെണ്ണ് എന്നെ പോലെ തന്നെ. കാരണത്തിന്റെ അടിയും കൂടെ കൊടുക്കണി. ഒരു കേശവൻ നായർ വന്നിരിക്കുന്നു കിഴങ്ങൻ. വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. സാറാമ്മയ്ക്കോ? ഓ, എന്റെ ഇപ്പോഴത്തെ സ്ഥിതി വളരെ മോശമാണ്. ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. നിങ്ങളുടെ ബാങ്കിൽ ഒഴിവ് വല്ലതും ഉണ്ടോ? അവൻ തന്നെ ജോലിക്ക് പോയിട്ട് വർഷം ഒന്നായി. എന്റെ അതൊരു ഛോട്ടാ ബാങ്കല്ലേ, വേറെ വല്ലയിടത്തും? ആണിനെ സ്നേഹിക്കല്ലേ പെണ്ണിന്റെ ജോലി. എന്തെങ്കിലും പറഞ്ഞോ? ഒഴിവുണ്ടെന്ന് പറയുകയായിരുന്നു. എന്റെ ഹൃദയത്തിൽ വലിയൊരു ഒഴിവ്. ശമ്പളം കുറഞ്ഞാലും സാരമില്ല, ഇവിടെ എല്ലാവർക്കും ഞാനൊരു ഭാരമാണ്. എനിക്ക് മടുത്തു. ചിറ്റമ്മയും അപ്പച്ചനും കൂടി എന്നെ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യും. അയ്യോ, അതൊന്നും വേണ്ട. ഞാൻ തരുന്ന ജോലി സാറാമ്മയ്ക്ക് ഇഷ്ടമായില്ലെങ്കിലോ? ജോലി എന്താന്ന് വേഗം പറയണം, ഇവിടെ മനുഷ്യർക്ക് വേറെ പണിയുണ്ട്. ഞാൻ തരുന്ന ജോലി സാറാമ്മ നിരസിക്കുമോ? എനിക്ക് ജോലി ഉണ്ടാക്കുന്ന ലക്ഷണമാ. ഞാൻ സാറാമ്മയെ ഗാഢമായി സ്നേഹിക്കുന്ന പോലെ സാറാമ്മ എന്നെയും ഗാഢമായി സ്നേഹിക്കുന്ന ഒരു ജോലിയാണ് ഞാൻ സാറാമ്മയ്ക്ക് കണ്ടുവച്ചിരിക്കുന്ന മഹത്തായ ജോലി. ഞാൻ വളരെ കാലമായി സാറാമ്മയെ സ്നേഹിക്കുന്നു. എന്നേക്കാൾ, എന്റെ ജീവനേക്കാൾ, എന്റെ നാടിനേക്കാൾ. നീ സ്നേഹിച്ചോടാ, നീ സ്നേഹിച്ചോ, അവളെ ഇഷ്ടംപോലെ സ്നേഹിച്ചോ. പക്ഷെ എന്റെ മുമ്പിൽ വെച്ച് തന്നെ വേണം. അമ്മയൊന്നും മിണ്ടാതിരിക്കാവോ, ഇത് റിഹേഴ്സൽ അല്ലയോ? എന്നാലും സഹിക്കുന്നതിന് ഒരു പരിധി ഇല്ലയോ? എന്റെ അച്ഛമ്മ ഒന്ന് മിണ്ടാതിരിക്കേ. നിങ്ങൾ അച്ഛമ്മയുടെ കാര്യം ഞങ്ങളേറ്റ്. നീ എന്നെ കഴിയോ നോക്കി കയറ്റുവോ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ശമ്പളം 20 രൂപ തരും. അത് വളരെ കുറവല്ലേ? ജോലി കുറച്ച് കടുപ്പമുള്ളതാണ്. ഊണിലും ഉറക്കത്തിലും രാവും പകലും ഞാൻ നിങ്ങളെ കുറിച്ച് ഓർക്കണ്ടേ? വേണം പ്രാണനാഥേ. ഞാൻ നിങ്ങളുടെ പ്രാണനാഥയാണോ? അതെ, എന്നും പ്രാണനാഥ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തു പറഞ്ഞാലും കേൾക്കുമോ? കേൾക്കും. എന്ത് പറഞ്ഞാലും കേൾക്കും. ഒരാളെ കൊല്ലണോ, ഞാൻ കൊല്ലും. കൊതുകിനെ കൊറേ നേരമായി മനുഷ്യനോട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ക്ഷമയ്ക്ക് ഒരു അതൊരു